നമസ്കാരം. പാലയിലേക്കുള്ള പുതിയ പാലം പൊളിഞ്ഞു വീണു. ഇടതു ഗതാഗതം ഗതി പിടിച്ചില്ല. മാണിയെ കോണി വെച്ച് കോൺഗ്രസിലേക്ക് തന്നെ കൊണ്ടുവന്നു. ചെങ്ങന്നൂരിൽ ചങ്ങാതിമാരായി തന്നെ തുടരാൻ തീരുമാനമായി. ഐക്യമുന്നണിയിലേക്ക് കെ എം മാണിക്ക് വരവൊരുക്കുന്നത് ചെങ്ങന്നൂർ പോരാട്ടം പൂർത്തിയായിട്ട്. സി പി എം കണ്ടുപഠിക്കണം പോയവരെ പാട്ടിലാക്കാനുള്ള ഈ പ്രാവീണ്യം. സി പി ഐയെ ഈർക്കിൽ പാർട്ടി എന്ന് ഇകഴ്ത്തിയതും മാണിയെ മാണിക്കമെന്ന് വിശേഷിപ്പിച്ചതും സി പി എം ആണ്. എന്നിട്ട് എന്തായി? ഈർക്കിൽ മതി സി പി എമ്മിന്റെ അതിമോഹത്തെ അടക്കി നിർത്താനെന്ന് കാനം കാട്ടിക്കൊടുത്തു. വി എസ് അതിന് വിരാമവാക്യവും എഴുതി. കൊണ്ടു നടന്നതിന്റെ കളങ്കം സി പി എമ്മിന് മാത്രമായി. അത് കഴുകിക്കളയാൻ കണ്ണൂർ ലോബി ഇനി കടലിൽ പോയി ചാടേണ്ടി വരും. മറുവശത്തോ പി ജെ ജോസഫ് പിടിച്ചിടത്ത് കൊണ്ടുപോയി കെട്ടി. പാളയത്തിൽ പടയുന്നത് പുറം പൂച്ച് മാത്രമായിരുന്നില്ല, ഇടതിലേക്ക് ചുവട് മാറ്റിയാൽ ഇടയുമെന്ന് തൊടുപുഴക്കാരൻ തറപ്പിച്ചു പറഞ്ഞതാണ് നിർണായകമായത്. മാണിയും മകനും അടിയറവ് പറയേണ്ടി വന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിൽ ഇനിയും കളം നിറഞ്ഞ് കളിക്കാൻ ഉണ്ടെന്നുകൂടി തെളിഞ്ഞു. ലീഗിലെ ഗുലാനാണെങ്കിലും പാർട്ടിക്കുള്ളിലെ പഴയ പ്രതാപം കുഞ്ഞാപ്പയ്ക്ക് പോയി തുടങ്ങിയിരുന്നു. രാജ്യസഭാ സ്ഥാനാർത്ഥിയെയും വേങ്ങര സ്ഥാനാർത്ഥിയെയും നിശ്ചയിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് കാലിടറുന്നത് കണ്ടതാണല്ലോ. അതെന്തായാലും കേരള കോൺഗ്രസിനെ കൊണ്ടുവന്നതിലൂടെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. തന്റെ തട്ടകത്തിലെ വിള്ളൽ വിളക്കിയെടുക്കാൻ വിജയിച്ചത് ഉമ്മൻചാണ്ടിയെയും മുൻപനാക്കുന്നു. ഉമ്മൻചാണ്ടിയോട് ഹൈക്കമാൻഡിനുണ്ടായിരുന്ന അനിഷ്ടം അവസാനിക്കാനും പാലാ സമവാക്യം സഹായകമാകും. രാഹുലും സോണിയയും നടത്തിയ കർണാടക മോഡൽ കരുനീക്കമാണല്ലോ ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയും പയറ്റിയത്. ചുരുക്കത്തിൽ മാണിയുടെ വരവോട് പലരുടെയും തലവരെയാണ് മാറി മറിയുന്നത്. തലവേദനയാകുന്നത് സി പി എമ്മിന് മാത്രവും. കേരള കോൺഗ്രസിന്റെ മടങ്ങിപ്പോക്ക് സി പി എമ്മിന്റെ നില പരുങ്ങലിലാക്കുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, മാണിയെ പ്രീണിപ്പിച്ചത് പുലിവാലായോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കേരള കോൺഗ്രസ് എം നേതാവ് ജോസഫ് പുതുശ്ശേരി, സി പി എം നേതാവ് വി എൻ വാസവൻ, കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി പങ്കുചേരുന്നു. പി സി ജോർജിനെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. പാലായിലേക്കുള്ള പാലം വലിച്ചത് ആര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, 21 മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾ തീരുമാനിച്ചതാണ് യു ഡി എഫ് വിടാൻ. അതിനുശേഷം ഒരു മുന്നണിയിലുമല്ല എന്ന നിലപാടെടുത്ത് നിങ്ങൾ മുന്നോട്ടു പോയി. മറ്റൊരു കക്ഷിക്കുമില്ലാത്തൊരു പ്രത്യേകത, അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാധാന്യം ഓരോ ഘട്ടത്തിലും ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വമില്ലാതെ നല്ല വിലപേശൽ ശേഷിയോടെ ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. സാധ്യതകൾ കൂടുതൽ തുറന്നിട്ടപ്പെട്ടത് ഇടതു മുന്നണിയിലേക്ക് തന്നെയുമായിരുന്നു. പക്ഷേ ഇപ്പോഴീ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുൻപാകെ വന്നു നിന്ന് നിങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വില നിങ്ങൾ തന്നെ കെടുത്തുന്നു. നിങ്ങളുടെ 21 മാസത്തെ അകന്നുനിന്ന രാഷ്ട്രീയത്തെ നിങ്ങൾ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇരു മുന്നണികളെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇരു മുന്നണികളെയും കുറ്റപ്പെടുത്തി സ്വയം റദ്ദായ നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ നിലയുടെ കാരണക്കാരൻ എന്ന വിമർശനം വന്നാൽ എന്ത് മറുവാദമാണുള്ളത്? അത് ശത്രുക്കളുടെ ഒരു വിമർശനമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. കാരണം ഞങ്ങൾ മുന്നണി വിട്ടു, സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചു. ആ സ്വതന്ത്രമായ നിലപാടുമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. അതാണ് ഇപ്പോഴും പാർട്ടിയുടെ നിലപാട്. അതാണ് അതിനിടയിലാണ് പിന്നെ അപ്രതീക്ഷിതമായ 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായത്. നേരത്തെ മലപ്പുറത്തും വേങ്ങരയിലും ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ഇപ്പോൾ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാർട്ടി കൂടി ആലോചിച്ചു. അപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം നിലപാടെടുക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. അതിനുശേഷം കൂടിയ പാർട്ടി കമ്മിറ്റി ഒരു ഉപസമിതിയെ ചുമതലപ്പെടുത്തി. ആ ഉപസമിതി യോഗം കൂടിയാണ് ഇന്ന് യു ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനമെടുത്തത്. ഇന്നലെ യു ഡി എഫിൻ്റെ ഒന്നാം നിര നേതാക്കന്മാരെല്ലാവരും ചേർന്ന് പിന്നെ പാലായിൽ മാണിസാറിൻ്റെ വസതിയിലെത്തി യു ഡി എഫിനെ പിന്തുണയ്ക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ടായി. ആ അഭ്യർത്ഥന മാനിച്ച് അതിനെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട്
അതുപോലെ ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോൾ സ്വാഭാവികമായി കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് ഉയർന്നു വരുന്ന വർഗീയതയ്ക്കെതിരായി പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം ചേർത്ത് ഒരു മതനിരപേക്ഷ മുന്നണി, അതാ ഒരു ഐക്യനിരയെക്കുറിച്ചുള്ള വികാരപരമായ ഒരു സമീപനം ഉയർന്നു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് മുഖവിലയ്ക്കെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം ഇന്ന് ചേർന്ന ഉപസമിതി കൈക്കൊള്ളുകയാണുണ്ടായത്. അതിന് ഇത്ര ജോസഫ് പുതുച്ചേരി, കേരള കോൺഗ്രസ് എന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ്, അത് തന്നെ കേരളത്തിൽ എല്ലായിടത്തും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയുമല്ല. നിങ്ങളുടെ 21 മാസത്തെ ഈ ഒറ്റപ്പെടലിനെ നിങ്ങൾ ന്യായീകരിച്ചത് നിങ്ങളെ സംബന്ധിച്ച് UDF രാഷ്ട്രീയത്തോടുള്ള നിങ്ങളുടെ വിയോജിപ്പുണ്ടായിരുന്നു, അതിൽ തന്നെ കോൺഗ്രസിന് നിങ്ങളോടുള്ള സമീപനവും ആയി ബന്ധപ്പെട്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ലീഗിനെ പിന്തുണയ്ക്കുക എന്ന നിലപാടിലേക്ക് പോകുമായിരുന്നില്ലല്ലോ. അപ്പോൾ കൃത്യമായി ആർക്കൊപ്പം പോകാം ആർക്കൊപ്പം പോകാൻ പാടില്ല എന്ന് വ്യവച്ഛേദിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ചെറിയ പാർട്ടി. എന്നിട്ട് ഇതെല്ലാം മുഴുവനോടെ മാറ്റുന്നത് കർണാടക തെരഞ്ഞെടുപ്പിലെ സാഹചര്യം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കർണാടകവും കേരള കോൺഗ്രസും തമ്മിൽ എന്ത് ബന്ധം എന്നൊന്ന് പറയാമോ? ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ, കർണാടക തെരഞ്ഞെടുപ്പല്ല, കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടാക്കിയ ഒരു പിന്നെ ഇന്ത്യയിലുടനീളം ഉയർന്നു വരുന്ന വൈകാരികമായ ഒരു ഒരു ആവശ്യകതയുണ്ട്. ഇപ്പൊ സ്വാഭാവിക കർണാടക തെരഞ്ഞെടുപ്പിൽ ജോസഫ് പുതുച്ചേരി, കേരളത്തിന്റെ ഒരു സവിശേഷത, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് BJP മുഖ്യ ശത്രുവാക്കിക്കൊണ്ട് അവിടെ ഒരു നിമിഷം മതേതര മുന്നണിയെ ഐക്യപ്പെടുത്തുക എന്നതാണ് ദേശീയ തലത്തിൽ. ശരിയാണ്, കേരളത്തെ സംബന്ധിച്ച് അത്രയും യാതൊരു അനിശ്ചിതത്വവുമില്ല. ഇരു മുന്നണികളെ സംബന്ധിച്ചും അവർ ആ പന്ഥാവിൽ ഒരുമിച്ച് തന്നെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്, നമ്മുടെ മുന്നനുഭവം അതാണ്. അപ്പോൾ കോൺഗ്രസിലേക്ക് പോയാലും CPM നേതൃത്വം കൊടുക്കുന്ന LDFലേക്ക് പോയാലും നിങ്ങൾ ഈ പറയുന്ന കർണാടക സന്ദേശം അതുപോലെ തന്നെ ഉൾക്കൊള്ളലാണത്. അപ്പോൾ നിങ്ങൾ പക്ഷേ UDFലേക്ക് തന്നെ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിവൃത്തികേടിന് ഒരു കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ ഈ പറയുന്ന പുതിയ സാഹചര്യം ഒരു പോംവഴി എന്ന നിലയിൽ എടുത്തു കാട്ടുന്നു എന്നല്ലേ കരുതാൻ കഴിയൂ? അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? ഇന്നലെ വരെ ചില മാധ്യമങ്ങൾ എന്ത് വിമർശനമാണ് നടത്തിയത്? ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് വന്നു, ഒരു പാർട്ടിക്ക് ഒരു നിലപാടില്ല എന്ന വിമർശനമാണ് ഇന്നലെ വരെ ഞങ്ങൾക്ക് നേരെ ഞങ്ങളെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾ ഉയർത്തിയത്. ആ മാധ്യമങ്ങൾ ഇന്ന് നിലപാടെടുത്തപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നു, എന്തിനാണ് ഈ നിലപാടെടുത്തത്? ഈ ചോദ്യത്തിന് ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം, ശ്രീ ആന്റണി രാജു, ഈ കൂടെ കിടന്നവനെ രാപ്പനെ അറിയൂ എന്ന് പറഞ്ഞതുപോലെ മുമ്പ് ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണല്ലോ താങ്കൾ. താങ്കളുടെ ഈ കേരള കോൺഗ്രസ് ജീവിതത്തിൽ എത്ര ഘട്ടങ്ങളിൽ കർണാടകം നിർണായകമായ തീരുമാനമെടുക്കുന്നതിൽ നിങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന ഘടകമായിട്ടുണ്ട്? പാലായിൽ നിന്നും ചെങ്ങന്നൂർ എത്താൻ കർണാടക വഴി ആരും പോകാറില്ല എന്നുള്ളത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. എത്ര അപഹാസ്യമായ ഒരു ന്യായീകരണമാണ്! മനുഷ്യൻ കേട്ടാൽ ദഹിക്കുന്ന ന്യായം പറയണ്ടേ? ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കന്മാർ ഗത്യന്തരമില്ലാതെ ഇന്നെടുത്ത തീരുമാനത്തെ പിന്നെ എനിക്ക് അത്ഭുതമില്ല. കാരണം കേരള കോൺഗ്രസ് എം പോലുള്ളൊരു പാർട്ടിക്ക് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ തീരുമാനമല്ലാതെ വേറൊന്നും എടുക്കാൻ, നിങ്ങൾ ഈ തീരുമാനം അവരുടെ ഗതികേട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു നിലപാടില്ല എന്ന് വെച്ചാൽ LDFനൊരു നിലപാടില്ല എന്നതിനെ കൂടെ സ്ഥാപിക്കുകയാണ്. നിങ്ങൾ പറയുകയാണ് UDFനെയും കോൺഗ്രസിനെയും ദുർബലമാക്കുകയാണ് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ തന്ത്രം. അതിൻ്റെ ഒരു സാധ്യതയാണ് നിങ്ങൾ മാണിയുടെ വേറിട്ടുള്ള നിൽപ്പിനെ കണ്ടത്. ആ മാണിയെ വേറിട്ടുള്ള നിൽപ്പിലൂടെ പ്രസക്തനാക്കിയ നിങ്ങൾ മാണിയുടെ ഗത്യന്തരമില്ലായ്മയിലൂടെ അതേ UDF ക്യാമ്പിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനെ എങ്ങനെയാണ് ഒരു നിവൃത്തികേടായി നിങ്ങൾ അവർക്കെതിരെ ആക്ഷേപിക്കുന്നത്? അല്ലല്ല, ഇത് അവരുടെ ഒരു നിവൃത്തികേടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുള്ളൂ. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഖ്യാപിതമായ ഒരു രാഷ്ട്രീയ നയം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാണി ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ചർച്ച ചെയ്തിട്ടില്ല. എല്ലാ കാലത്തും ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട പല കക്ഷികളും എതിർപ്പ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ KM മാണിയെ സംബന്ധിച്ചിടത്തോളം UDF വിട്ടുവരുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് പുറത്തിറങ്ങിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് സുഗമമായി പ്രവേശിക്കാം എന്നൊരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷേ ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയില്ല എന്ന് ഉത്തമബോധ്യം വന്നപ്പോൾ, എന്ന് മാത്രമല്ല ആ പാർട്ടിയിൽ UDFലേക്ക് മടങ്ങിപ്പോകാതെ എന്ത് രാഷ്ട്രീയ തീരുമാനമെടുത്താലും ആ പാർട്ടിയിൽ ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റ് ഉണ്ടാകുമെന്ന് ആ പാർട്ടിയിലുള്ള എല്ലാവർക്കും അറിയുന്നത് പോലെ KM മാണിക്കും അറിയാം. അറിയുന്നത് കൊണ്ട് ഇതല്ലാതെ ഇനി ഞാൻ പറയാം, ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മാണി UDFലേക്ക് പിന്തുണ പ്രഖ്യാപിച്ചില്ലെങ്കിൽ UDFന്റെ വാതിലുകൾ പോലും ഒരുപക്ഷെ മാണിയുടെ മുമ്പിൽ അടയാളത്തിലേക്ക് വരാം. ഞാൻ അതിലേക്ക് വരാം. ശ്രീ VN വാസവൻ, ഇവിടെ ഒരു പാർട്ടിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് CPMൽ
ഭിന്നമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ടാകാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി എസ് പ്രകടിപ്പിച്ചതുപോലെ അതൊന്നും ഒരു ആദ്യത്തെ സംഭവമല്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വലിയ പാർട്ടിയായ കോൺഗ്രസിലും പല നേതാക്കന്മാർ ഈ മാണിയുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ രണ്ട് പാർട്ടികളുടെയും മാണിയുമായി ബന്ധപ്പെട്ടൊരു പൊതുസമീപനമുണ്ട്. അത് സൗഹാർദ്ദപരമാണ്, മാണിയെ കിട്ടിയാൽ കൊള്ളാം എന്ന ചിന്തയ്ക്ക് തന്നെ മേൽക്കൈ കിട്ടുന്ന വിധത്തിൽ ഉള്ളതുമായിരുന്നു. അപ്പോൾ അതൊരു തടസ്സമല്ല. എന്ന് വെച്ചാൽ വി എസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ഇപ്പോൾ ഒരു വേഗത്തിലുള്ള തീരുമാനത്തിലേക്ക് ഇവരെ പ്രേരിപ്പിച്ചതാകില്ല. മറ്റൊന്ന് സി പി ഐയുടെ വിമർശനമാണ്. ഇവിടെ ദാ നോക്കൂ, ഇതിനെയാണ് മുന്നണിയുടെ ഈ പറയുന്ന ആരെങ്കിലും വിട്ടുപോയാൽ അവരെ തിരികെ കൊണ്ടുവരിക എന്ന പ്രാവീണ്യം പ്രവർത്തിക്കുന്ന കല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്കുമുണ്ടൊരു ജൂനിയർ പാർട്ട്ണർ, പേര് സി പി ഐ. ഇവിടെ സി പി ഐ മാണിയെ വരുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നു. അവിടുത്തെ ജൂനിയർ പാർട്ട്ണർ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ലീഗ് പോയവരെ തിരികെ കൊണ്ടുവരുന്നതിൽ കാര്യമായ റോൾ വഹിക്കുന്നു. അപ്പോൾ മാണി തിരിച്ചു പോകുമ്പോൾ ഈ മുന്നണിയെ ഒരടഞ്ഞ സംവിധാനമാക്കി നിലനിർത്തുന്ന ഏതെങ്കിലും ഒരു ജൂനിയർ പാർട്ട്ണറുടെ നിർബന്ധ ബുദ്ധി കൂടെ വിജയിച്ചു എന്ന വിലയിരുത്തലിലേക്കൂടി നിങ്ങൾ പോകണം. ചെങ്ങന്നൂരുമായി ബന്ധപ്പെട്ട് മാണിയെ ഇനി പഴി പറയുന്നതിലൂടെ നിങ്ങളുടെ ഈ കാതലായ ആഭ്യന്തര പ്രതിസന്ധി ഉണ്ടല്ലോ, അത് മറയത്ത് നിൽക്കില്ല. ഇപ്പോൾ ചെങ്ങന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഏതെങ്കിലും തർക്കമോ ഭിന്നാഭിപ്രായങ്ങളോ നിലവിലില്ല. ഞങ്ങൾ ഈ മത്സരത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പുതിയ പാർട്ടി ഇതിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ മുന്നണി വിപുലപ്പെടുത്തിക്കൊണ്ട് മാത്രമേ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നോ ധാരണയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ വളരെ വ്യക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ പരിപാടിയും നയവും പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ചു. ഇന്നിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സാഹചര്യം മണ്ഡലത്തിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആർ എസ് എസ് ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം ഇന്ന് ഇടതുപക്ഷത്തേക്ക് പൊതുവിൽ ഏതാണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന പൊതു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ യു ഡി എഫിലേക്ക് നയം പ്രഖ്യാപിച്ച് പിന്തുണയും പ്രഖ്യാപിച്ച് പോയാൽ പോലും അവരുടെ ബി ജെ പി ആർ എസ് എസ് വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ അധികാര ശക്തിയല്ല എന്നതുകൊണ്ട് തന്നെ താങ്കൾ സൂചിപ്പിക്കുന്നത് അതിൻ്റെ നാന്ദി നിലകൊള്ളുന്നത് ദേശീയ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. അപ്പോൾ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല എന്ന നിലയിൽ നിങ്ങൾ തന്നെ വിലയിരുത്തുന്നു. അങ്ങനെ വരുമ്പോൾ ദേശീയ സാഹചര്യത്തിൽ പല ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്താണ്? അത് മതേതര ശക്തിയെ ഈ പറയുന്ന രൂപത്തിൽ ബലപ്പെടുത്തുന്ന വിധികളാകുന്നു എന്നതാണ്. ഇപ്പോൾ ഗോരഖ്പൂറും ഫൂൽപൂറുമൊക്കെ നിങ്ങളടക്കം അങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ അതേ രാഷ്ട്രീയ വിശകലനം തന്നെ അവലംബിക്കുമ്പോൾ ഈ ചേരിയിൽ ഒരാളെ കൂടുതലായി കിട്ടുകയല്ല, മറുചേരിയിൽ നിന്ന് മാറി വന്ന ഒരാൾ അതേ ചേരിയിലേക്ക് മടങ്ങിപ്പോകുന്നു എന്ന സാഹചര്യമാണ് കാണുന്നത്. അതിനെ ഒന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്യൂ. ഈ ആർ എസ് എസ് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, ഇരുകൂട്ടരും ഒരേപോലെ തന്നെ ആര് കേമൻ അത് പറയുന്നതിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അതിൻ്റെ വിജയം നമുക്ക് പിന്നെ നിശ്ചയിക്കാം. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഈ പ്രതിസന്ധി ഉണ്ടല്ലോ, ഒരാളെ വിളിച്ചു അയാളെ വിളിച്ച് വിളിപ്പുറത്ത് നിർത്താനും കഴിഞ്ഞില്ല എന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, അതിൻ്റെ മറുപടി എന്താണ്? നിങ്ങളാ പറഞ്ഞ ഒരു വാചകം തിരുത്തണം. ഞങ്ങൾ വിളിച്ചു, ഇവിടെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പോയി അട്ടിപ്പേറ് കിടന്നതുപോലെ ഞങ്ങൾ ആരുടെയും വീട്ടിൽ പോയി അട്ടിപ്പേറ് കിടക്കുമോ? നിങ്ങൾ വരണമെന്ന രൂപത്തിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് പരമപ്രധാനമാണ് നിങ്ങളുടെ സംസ്ഥാന സമ്മേളനം, അതുമായി ബന്ധപ്പെട്ടുള്ള സെമിനാറുകൾ, അതിലാണ് നിങ്ങളുടെ ക്ഷണം കെ എം മാണിക്ക് നിങ്ങൾ നൽകിയത്. മറ്റേതെങ്കിലും ഒരു ഒരു പ്രമുഖ ഐക്യകക്ഷിയിലെ ഏതെങ്കിലും ഒരു നേതാവിനെയോ അല്ലെങ്കിൽ ഇതര ഏതെങ്കിലും നിങ്ങളുടെ എതിർചേരിയിൽ നിൽക്കുന്നവരെയോ നിങ്ങൾ ഈ രൂപത്തിൽ ആദരിച്ച് അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയതായി കണ്ടില്ല. നിങ്ങളുടെ പ്ലീനത്തിൻ്റെ ഘട്ടത്തിലും, എന്നുവെച്ചാൽ നിങ്ങൾ സ്വയം ഒരു തിരുത്തൽ പ്രക്രിയയിലേക്ക് പോകുന്ന ഘട്ടത്തിലും നിങ്ങൾ ക്ഷണിച്ച് സാന്നിധ്യം ഉറപ്പുവരുത്തിയത് കെ എം മാണിയാണ്. എന്തിന് ഒടുവിൽ ഈ രണ്ടു വർഷം തികച്ചതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം നടന്ന കണ്ണൂരിലെ പരിപാടി മാണിക്ക് ക്ഷണമുണ്ടായിരുന്നു സർ, ഇതൊന്നും യാദൃച്ഛികമായി കരുതാൻ കഴിയില്ല. വേണു, നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പാലക്കാട് നടന്ന, ഇപ്പോൾ തൃശ്ശൂരാണ് ഇപ്പോഴത്തെ സമ്മേളനം നടന്നത്, പാലക്കാട് മുമ്പ് സംസ്ഥാന പ്ലീനം നടക്കുന്ന കാലഘട്ടത്തിലും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും നിൽക്കുമ്പോൾ ഞങ്ങൾ മാണി സാറിനെ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വേദിയിൽ സെമിനാറിന്. അന്ന് അദ്ദേഹം ഭരണപക്ഷത്തായിരുന്നു.
അപ്പോൾ ഇതിനു മുമ്പും ഞങ്ങൾ മതനിരപേക്ഷ ശക്തികളെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പാർട്ടി കോൺഗ്രസ് എടുത്ത നയത്തെ ആസ്പദമാക്കി ഇത്തരം കക്ഷികളെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതിന് ഈ പ്രാവശ്യത്തിന് മാത്രം ഒരു പ്രാധാന്യം നിങ്ങൾ കാണേണ്ടതില്ല, മുമ്പും ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെടുത്തിട്ടുള്ളത് കോൺഗ്രസിനെയും ബി ജെ പിക്കും എതിരായ ഒരു നിലപാടാണ് ഞങ്ങൾ കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളതും ദേശീയ തലത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയവും. അപ്പോൾ ഇവിടെ മതനിരപേക്ഷ ശക്തികളുടെ ഐക്യം ഊട്ടി ഉറപ്പിക്കുക എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇവരെയൊക്കെ സെമിനാറിനും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുള്ളതാണ്. മറിച്ച് ചെങ്ങന്നൂരിൽ വന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞും കഴിഞ്ഞ ദിവസം അവിടെ അട്ടിപ്പേർ കിടക്കാൻ പോയത് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഹാസനും ഉൾപ്പെടെയുള്ള ആളുകളാണ്. അതെല്ലാവരെയും ഒരുപോലെ മാണിസാറ സ്വീകരിച്ചുമില്ല, നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇത്തരം ഒരു എവിടെയെങ്കിലും പോയി അട്ടിപ്പേർ കിടക്കലോ ഞങ്ങൾ അതിൻ്റെ പുറകെ നടക്കലോ അങ്ങനെയുള്ള ഏർപ്പാടുകളൊന്നും ഞങ്ങൾക്കില്ല. വിവിധ രൂപത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രയോഗിക്കുന്നതാണ്. സി പി എമ്മിന് മാത്രമായി അതിലൊരു ഇമ്മ്യൂണിറ്റി ഇല്ല, അതവിടെ നിൽക്കട്ടെ. എൻ്റെ രണ്ട് ചോദ്യങ്ങൾ അങ്ങനെ തന്നെ അവിടെ കിടക്കുകയാണ്. ദയവായി ആ രണ്ട് ചോദ്യങ്ങളെയും പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുമാണ്. ജൂനിയർ പാർട്ട്ണറുടെ റോൾ ഏത് രൂപത്തിലാണ് നിർവഹിച്ചത്? രണ്ടു പാർട്ടികൾ എന്നത് ഈ മുന്നണി സംവിധാനത്തിൽ ഇരു പാർട്ടികളും ആലോചിക്കേണ്ടതാണ്. കോൺഗ്രസും സി പി എമ്മും നിങ്ങൾ പ്രത്യേകിച്ചും ആലോചിക്കേണ്ടതാണ്, കാരണം നിങ്ങളാണിപ്പോൾ നഷ്ടത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇല്ല, ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു നഷ്ടത്തിൻ്റെ ഇല്ല. അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലല്ലേ ഞങ്ങൾക്ക് നഷ്ടബോധത്തിൻ്റെ പ്രശ്നമുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 അധികാരത്തിൽ വരുമ്പോൾ കേരള കോൺഗ്രസ് യു ഡി എഫിനൊപ്പമായിരുന്നു. ആ യു ഡി എഫിനൊപ്പം നിന്ന് കേരള കോൺഗ്രസ്സൂടെ കൂടി ചെങ്ങന്നൂരിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ അതിനെ ഞങ്ങൾ പരാജയപ്പെടുത്തിയാണ് 50,880 വോട്ടുകൾ നേടി. വാസവൻ ഞങ്ങൾ വോട്ടിന്റെ ഭൂരിപക്ഷം വാസവൻ എന്ന സി പി എം നേതാവിൻ്റെ നാവിലൂടെ കാനത്തിൻ്റെ ഈ പറയുന്ന സരസ്വതിയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ശ്രീ വാസവൻ, അല്ല, നിങ്ങളത് മനസ്സിലാക്കേണ്ടത് കാനൻ രാജേന്ദ്രൻ സി പി ഐയുടെ അഭിപ്രായമാണ് പറഞ്ഞത്. സി പി ഐപ്പിൻ്റെ അഭിപ്രായം കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾ ആർ എസ് എസിനും ബി ജെ പിക്കും എതിരായി വരുന്ന ഏത് വോട്ടും സ്വീകരിക്കുമെന്ന് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ നയം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞിരുന്നു. അത് രണ്ടാമത്തെ ദിവസം പാർട്ടിയുടെ വിവാദ പരമ്പരയിലെ ഏറ്റവും ഒടുവിൽ നടന്ന എപ്പിസോഡുകളിലെ രണ്ടാമത്തെ എപ്പിസോഡ്. ആദ്യത്തെ എപ്പിസോഡ് മാണിയുമായി ബന്ധപ്പെട്ട് കാനം പറഞ്ഞതാണ്. രണ്ട് പാർട്ടിയാണ്, അല്ല, ആദ്യത്തെ എപ്പിസോഡ് മാണിയുമായി ബന്ധപ്പെട്ട് കാനം പറഞ്ഞതാണ്. അങ്ങ് ബോധപൂർവം